കിൻഫ്ര സ്പൈസസ് പാർക്ക് ഉദ്ഘാടനത്തിന് പങ്കെടുക്കാതിരുന്നതിൽ ഇടുക്കി എം പി ഡിൻ കുര്യാക്കോസിനെയും തൊടുപുഴ എം എൽ എ പി ജെ ജോസഫിനെതിരെയും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് തൊടുപുഴ മുട്ടത്ത് നടന്ന ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതിരുന്നതിനാണ് മുഖ്യമന്ത്രി ഇരുവരെയും വിമർശിച്ചത്. ഇരുവരുടെയും പേര് പരാമർശിക്കാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം നടന്നത്. അസൗകര്യം ആർക്കും ഉണ്ടാകാമെന്നും ചിലർ നിർബന്ധ ബുദ്ധിയോടെ വിട്ടുനിൽക്കുകയാണെന്നും പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി പ്രതികരിച്ചു. ചിലർ പല നല്ല കാര്യങ്ങളും ഒഴിവാക്കുകയാണെന്നും ഇത് നാടിനോട് ചെയ്യുന്ന നീതികേടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ നാടിന്റെ ഒരുമയും ഐക്യവും എല്ലാ കാലങ്ങളിലും ശ്രദ്ധിക്കപ്പെടുന്നതാണ്. എന്നാൽ ചിലർക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന ഒരു വല്ലാത്ത നിർബന്ധ ബുദ്ധി അടുത്ത കാലങ്ങളിലായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് ആരോഗ്യപരമായ സമീപനമല്ല. അത്തരം ആളുകൾ ഇത് നാടിനോട് ചെയ്യുന്ന നീതികേടാണെന്നെങ്കിലും മനസ്സിലാക്കുക. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. സർക്കാരിന്റെ കീഴിലുള്ള ആദ്യ സ്പൈസസ് പാർക്ക് ഉദ്ഘാടനമാണ് ഇന്ന് തൊടുപുഴ മുട്ടത്ത് ഉദ്ഘാടനം ചെയ്തത്. ഇടുക്കി എം പി ഡിൻ കുര്യാക്കോസിനെയും തൊടുപുഴ എം എൽ എ പി ജെ ജോസഫിനെയും ചില അസൗകര്യങ്ങൾ കാരണം പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ചില ആരോഗ്യ കാരണങ്ങളാണ് തൊടുപുഴ എം എൽ എ പി ജെ ജോസഫിന് പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഇടുക്കി എം പി ഡിൻ കുര്യാക്കോസിന് നിലവിൽ ഡൽഹിയിലാണെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇരുവരുടെയും പേരുകൾ പരാമർശിക്കാതെയാണ് മുഖ്യമന്ത്രി വിമർശനം നടത്തിയതും. എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് മുൻപ് വേദിയിൽ വ്യവസായിക മന്ത്രി സംസാരിച്ചപ്പോൾ പി ജെ ജോസഫിനെയും ഡിൻ കുര്യാക്കോസിനെയും അസൗകര്യങ്ങൾ ഉള്ളതിനാലാണ് പങ്കെടുക്കാതിരുന്നതെന്ന് സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോഴാണ് ഈ പരാമർശങ്ങൾ ഉണ്ടായത്. മുട്ടത്തെ സ്പൈസസ് പാർക്കിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെറുതോണിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. സുഗന്ധ വ്യഞ്ജന വ്യവസായത്തിൽ രാജ്യത്ത് തന്നെ ഒന്നാമതുള്ള ഇടുക്കിയിൽ ആരംഭിക്കുന്ന പാർക്കിൽ ഇതിനോടകം തന്നെ 80% സ്ഥലവും സംരംഭകൻ സ്വന്തമാക്കി കഴിഞ്ഞുവെന്നും 9 മാസത്തിനകം പാർക്കിന്റെ 2ാം ഘട്ടം പൂർത്തിയായേക്കുമെന്നും മന്ത്രി പി രാജീവ് ഇതിനോടൊപ്പം അറിയിച്ചു.